ഹലോ ഗായ്സ്, വെൽക്കം ടു മാക്സ് വ്ളോഗ്. മാക്സ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ഫേവറേറ്റ് ആനയായ കുരുവട്ടൂർ ഗണേശൻ്റെ അടുത്തേക്കാണ്. കുരുവട്ടൂർ ഗണേശൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ വരൂ, നമുക്ക് വീഡിയോ കാണാം. ഹായ് ഗായ്സ്, നമ്മളിതാ കുരുവട്ടൂർ ഗണേശൻ്റെ അടുത്തെത്തി. പാലക്കാടിൻ്റെ സ്വന്തം അഭിമാനമായ തടിയനായ ആന. ഈ ആനയ്ക്ക് ചന്തം തടിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഓണറെ ഞാനിവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രകാശേട്ടാ, രണ്ട് വാക്ക് ആനയെക്കുറിച്ച്. എവിടുന്നാണ് ആന വന്ന്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് പറഞ്ഞു തരൂ. ഒരു കാര്യം പറയട്ടെ, അശോകൻ്റെ സുഹൃത്ത് മാത്രമല്ല എൻ്റെ ഒരു അനിയനും കൂടിയാണ്. അപ്പോൾ അശോകയ്ക്ക് ഒരു സംരംഭം കുറച്ച് ദിവസങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കണ്ടിരുന്നു. വെല്ലിംഗ്ടൺ ഐലൻഡിൻ്റെ, പഴനി ട്രിപ്പിൻ്റെ, ഇതിൻ്റെ എല്ലാം ഞാൻ കണ്ടിരുന്നു. അത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അശോകൻ്റെ പാഷൻ എത്രയാണെന്നുള്ളത്. അശോക് കുറേ കാലമായിട്ട് ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം അതിന് സമയം കണ്ടെത്തി. രാവിലെ ഇന്നലെ മനസ്സിലായി, ഇന്നലെ രാവിലെ നേരത്തെ വെല്ലിംഗ്ടൺ ഐലൻഡിലേക്ക് പോയിന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആനയുടെ കൂടെയാണ്. അദ്ദേഹം ഈ ആനയുടെ കൂടെ കുറേ കാലമായിട്ടുണ്ട്. ഈ പാലക്കാട് പോകുമ്പോഴൊക്കെ ആനയുടെ കൂടെ വന്ന് നിൽക്കും. ശനി ഞായറായി ആന കൂടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകും. അങ്ങനെ അശോക് ഈ ആനയായിട്ട് നല്ല അടുത്തൊരു ബന്ധമുള്ളൊരു ആളും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൊന്നോമന പുത്രനെ പോലെ തന്നെ അദ്ദേഹം അതിനെ നോക്കുന്നത്. അപ്പോൾ ഈ ആനയുടെ പറയുകയാണെങ്കിൽ, ഈ ആന വന്നിട്ട് ഒരു 10-17 കൊല്ലമായി എൻ്റെ അടുത്ത് വന്നിട്ട്. ഇത് ഞാൻ ബീഹാറിൽ നിന്ന് വായി കൊണ്ടുവന്നതാണ്. കുറേ കാലങ്ങളായി, അതിനു മുമ്പ് കുറേ കാലങ്ങളായിട്ട് ആനകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ആനയുണ്ട്, പിന്നെ വേറെ രണ്ടാനും കൂടെ പാലക്കാട് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ആന കഴിഞ്ഞ വർഷം ജനിച്ചു പോയി. ഇപ്പോൾ ഒരു ആന കൂടെ പാലക്കാടുണ്ട്. ഇപ്പോൾ തൃപ്പൂണിത്തറ അമ്പലത്തിൽ, പൂർണ്ണത്തരേശൻ്റെ അമ്പലത്തിൽ ഇവിടെ നിശ്ചയജീവിയിലേക്ക് വേണ്ടി വന്നതാണ്. ആന ഭക്ഷണപ്രിയനാണ്. കാണുന്ന പോലെ നല്ല എല്ലാവരുമായിട്ട് നല്ല അടക്കം. കുട്ടികൾക്കും എല്ലാവർക്കും ആനകളും കൂടെ നന്നായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും. ശാന്ത സ്വഭാവമാണ്. പുറവെ ആനയെ കൊണ്ട് ആർക്കും ഒരു ശല്യം ഇല്ലാത്തൊരു ആനയാണ്. അതുകൊണ്ട് അതിൻ്റെ ഭക്ഷണമുണ്ട്, അതിന് ഉറക്കമുണ്ട്, അതിൻ്റെ കാര്യങ്ങളുണ്ട്. അതായിട്ട് പോകുന്നൊരു ആനയാണ്. അതുപോലെ ഇപ്പോൾ ഈ അശോക് പറഞ്ഞതുപോലെ ഈ തടിയനാണെന്ന് പറഞ്ഞ അദ്ദേഹം നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ മനസ്സ് നല്ല സന്തോഷമായിട്ടുള്ളൊരു ആനയാണ്. അതിൻ്റെ ശരീരം അങ്ങനെ നമ്മളെ പോലെ തന്നെയാണ്. നന്നായിട്ട് സന്തോഷത്തോടു കൂടി ഇരുന്ന് അതിൻ്റെ ശരീരത്തിലത് കാണാൻ പറ്റും. അതിൻ്റെ കണ്ണുകളിലാ തിളക്കവും അതിൻ്റെ പെരുമാറ്റവും അതിൻ്റെ കളികളൊക്കെ കുസൃതികളൊക്കെ കണ്ടാൽ മാത്രമേ എത്രത്തോളം സന്തോഷത്തോടെ ഉണ്ട് എന്നുള്ളത്. അത് ഇതുപോലെ അശോകനെ പോലെയുള്ള ആയിരക്കണക്കിന് ആളുകളുടെ വാത്സല്യം കൊണ്ട് മാത്രമാണ്. ഇവിടെയുള്ള ആളുകൾ, തൃപ്പൂണിത്തറയിലുള്ള ആളുകൾ, അതുപോലെ തന്നെ പുറമേ നിന്ന് വരുന്ന ആളുകൾ എല്ലാവരും തന്നെ ആനയായിട്ട് നല്ല ഇണക്കവും അതിനെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നത്. ഞാൻ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ ജനങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, ആനപ്രേമികളാണ് അതിനെ ശ്രദ്ധിക്കുന്നത്, ദൂരക്കാരാണ് അതിനെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ആന ഈ രൂപത്തിലും ഭാവത്തിലും ഇത്ര സന്തോഷത്തോടും ഉന്മാദനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്.
ഗൈസ്, അപ്പോ ഇന്ന് കുട്ടികളുടെ കൂടെ ആനയുടെ കൂടെ ആയിരുന്നു. നല്ലോണം എൻജോയ് ചെയ്തു കുട്ടികൾ, അതിന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. പുതിയ ആൾക്കാർ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതിൻ്റെ കൂടെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ബാക്കിയുള്ള എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ്, ഇനി വരും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. ലൈക്ക് ബട്ടൺ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ബട്ടൺ അമർത്തുക. ഓക്കെ, താങ്ക് യു.